നമസ്കാരം ഞാൻ പ്രസന്നൻപിള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പരിഹസിച്ച് മുതിർന്ന സിപിഎം നേതാവ് എംഎം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഏലത്തൂർ ട്രെയിൻ തീവയ്പ്പിലെ പ്രതി ഷാറൂഖ് സൈഫ് പിടിയിലായതിന് പിന്നാലെ അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് വിമർശനവുമായി ആശ ലോറൻസ് എത്തിയത് പ്രതിയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നതോടെ രേഖാചിത്രത്തിനെ കളിയാക്കിയും അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനെ പരിഹസിച്ചുമാണ് ആശ ലോറൻസിൻ്റെ പോസ്റ്റ് പ്രതിക്ക് പേരില്ല പ്രതിയുടെ പടം ഇല്ല പ്രതിയുടെ രേഖാചിത്രം മാത്രമുണ്ട് അതാണെങ്കിൽ സൂത്രൻ വരച്ചതാണ് എന്നാണ് ആശ ലോറൻസിൻ്റെ പരിഹാസം രേഖാചിത്രവും യഥാർത്ഥ ചിത്രവും ചേർത്ത് വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് സർക്കാരിനെ പരിഹസിക്കുന്നത് രേഖാചിത്രം വരച്ച ആൾക്ക് മുൻപിൽ രാജ രവിവർമ്മ പോലും മാറി നിൽക്കും രേഖാചിത്രം വരയ്ക്കുമ്പോൾ ദേ ഇങ്ങനെ വരയ്ക്കണം അപാര സാമ്യം നമിച്ചിരിക്കുന്നു രേഖാചിത്രം വരച്ച കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഏലത്തൂർ ട്രെയിനിലെ തീവയ്പ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫിനെ പിടിയിൽ തുടങ്ങി നിരവധി ട്രോളുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് ക്രെഡിറ്റ് കൊണ്ടുപോകാൻ വേറെ ആളെ നോക്കണ്ട ഇവിടെ തന്നെ ഉണ്ട് എന്നാലും എൻ്റെ വിജയൻ അങ്കിൾ പ്രതിക്ക് പേരില്ല പ്രതിയുടെ പടമില്ല പ്രതിയുടെ രേഖാചിത്രം മാത്രമാണുള്ളത് അതാണെങ്കിൽ സൂത്രൻ വരച്ചതാണ് അങ്കിളിൻ്റെ പോലീസ് ഡൽഹിയിൽ തങ്ങി നിൽക്കുക അല്ലേ ഡൽഹിയിൽ താങ്ങാൻ അല്ലേ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഈ പോസ്റ്റിന് വിപ്ലവ അഭിവാദ്യങ്ങൾ എന്നാണ് ആശ ലോറൻസിൻ്റെ പരിഹാസം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരം ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ യാത്രക്കാരെ ആക്രമിച്ച് തീ കൊളുത്തിയതിൽ 3 പേർ കൊല്ലപ്പെട്ടതും 10 പേർക്ക് പരിക്കേറ്റതുമായ സംഭവത്തിലെ പ്രതിയെ 3 ദിവസത്തിനകം പിടികൂടിയ അന്വേഷണ സംഘത്തെ ഹാർദമായി അഭിനന്ദിക്കുന്നു അത്യന്തം ഞെട്ടിക്കുന്ന സംഭവം നടന്ന ഉടൻ തന്നെ കുറ്റക്കാരെ കണ്ടെത്തുവാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും ശാസ്ത്രീയ പരിശോധനയടക്കം നടത്തി തെളിവ് ശേഖരിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി പ്രതിയെ മഹാരാഷ്ട്രയിലെ രത്നഗിരിക്ക് സമീപം പിടികൂടാനും കഴിഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം തുടരുന്നതിനാലാണ് പ്രതി പോലീസ് കസ്റ്റഡിയിലായത് സംഭവസ്ഥലത്ത് കടന്നു കളഞ്ഞ അക്രമിയെ 3 ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞത് കേരള പോലീസിൻ്റെ അന്വേഷണ മികവിൻ്റെയും മറ്റു സംസ്ഥാനങ്ങളിലെയും രാജ്യത്തെയും വിവിധ ഏജൻസികളുടെ സഹകരണത്തിൻ്റെയും ഫലമായിട്ടാണ് അന്വേഷണത്തിൽ പങ്കാളികളായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മഹാരാഷ്ട്ര SDS കേന്ദ്ര ഇൻ്റലിജൻസ് റെയിൽവേ അടക്കം സഹകരിച്ച മറ്റ് ഏജൻസികളെയും അഭിനന്ദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസിൽ കേരള പോലീസിന് അഭിമാനിക്കാൻ യാതൊന്നുമില്ല കാരണം മുംബൈ പോലീസാണ് പ്രതി ഷാരൂഖ് സൈഫിനെ പിടികൂടി അറസ്റ്റ് ചെയ്തതിന് ശേഷം കേരള പോലീസിനെ വിളിച്ചു വരുത്തി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം കൈമാറിയത് പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സുരക്ഷയുടെ ഒരു കണിക പോലും പാലിക്കാതെയാണ് പിണറായി വിജയൻ പറയുന്നത് ഇതെല്ലാം കേരള പോലീസിൻ്റെ കഴിവാണെന്നാണ് മണ്ടത്തരം മാത്രം വിളമ്പുന്ന മുഖ്യമന്ത്രി കേരള പോലീസിനെ പുകഴ്ത്തിയില്ലെങ്കിലേ അതിശയമുള്ളൂ കേരള പോലീസ് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ തയ്യാറായി നടക്കുകയാണ് സ്വന്തമായി ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ മെനക്കെടാറില്ല